രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ കടുത്ത മത്സരം ബി ജെ പിക്കും കോൺഗ്രസിനുമിടയിൽ നടക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി കടുപ്പിക്കും എന്ന സന്ദേശം നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രൈസ്തവർക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന തരൂരിൻ്റെ വ്യാജ ആരോപണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. സത്യസന്ധമായ വിവരങ്ങളാണ് പ്രകടന പത്രികയിൽ താൻ നൽകിയതെന്നും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കി. ക്രിസ്തീയ വിശ്വാസികൾക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന ആരോപണം ശശി തരൂർ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിന് രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. അല്ലെങ്കിൽ ആരോപണം തെളിയിക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിങ്ങനെ കോൺഗ്രസും അവരുടെ പണിയല്ലേ? ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്കിയും വേറെ നരേന്ദ്രമോദിജിനെ രാഹുൽ ഗാന്ധി അറ്റാക്കിയും അവർക്ക് ഇന്ന് ഇന്ത്യന് മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല, ഒറ്റ ഒരു പ്രൊപ്പോസിഷൻ ഇല്ല. അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വിവരങ്ങൾ സത്യസന്ധമാണ്. കോവിഡ് കാലത്ത് നൽകിയ ടാക്സ് ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത ആരോപണങ്ങൾ. കറപുരളാത്ത പൊതുപ്രവർത്തനമാണ് തന്റേതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസനം ചർച്ചയാകാതിരിക്കുന്നതിനാണ് ഇത്തരം വ്യക്തിപരമായ വ്യാജ പ്രചാരണങ്ങൾ ഇടതു വലതു മുന്നണികൾ നടത്തുന്നതെന്ന് വ്യക്തമാണ്. ജനം പരാജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ശശി തരൂർ ഇത്തരം പ്രചരണങ്ങൾ ബി ജെ പിക്കെതിരെ നടത്തുന്നത് എന്നതാണ് ബി ജെ പി ക്യാമ്പുകൾ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന സന്ദേശം തിരുവനന്തപുരത്തെ എം ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകുന്നു.